ഇന്ന് അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ് റബ്ബി ശ്രഹ്ലി സ്വദരി വയസ്സർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ ഇന്റർനാഷണൽ സ്പീച്ച് കോൺഗ്രസ് ഇവന്റ് ചെയർ കൻസ അബ്ദുൽ റഷീദ്. പ്രിയ ജഡ്ജസ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആൻ 84-ാം അധ്യായം സൂറത്തുൽ ഖമറിലെ ആവർത്തിച്ചു വരുന്ന ആയത്തിനെ തദബ്ബർ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. بسم الله الرحمن الرحيم ولقد يسرنا القرآن للذكر فهل من مدكر. സൂറത്തുൽ ഖമർ ഒരു മക്കിയ സൂറത്താകുന്നു. 55 ആയത്തുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. തുടക്കത്തിൽ ഒരു ദൃഷ്ടാന്തത്തെക്കുറിച്ചും പിന്നീട് അങ്ങോട്ട് ചില നബിമാരുടെ ധിക്കാരികളായ ജനതയെ നശിപ്പിച്ചതിനെക്കുറിച്ചുമൊക്കെ അള്ളാഹു വിവരിക്കുന്നു. അതിന്റെ ഇടയിൽ 4 ആയത്തുകളായി ഈ ഒരു ആയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. 17, 22, 32, 40 എന്നീ ആയത്തുകളിലാണ് ഞാനിവിടെ ഓതിവെച്ച ഈ ഒരു ആയത്തുള്ളത്. വലഖദ് യസ്സർന, തീർച്ചയായും നാം എളുപ്പമാക്കിയിരിക്കുന്നു. എന്തിനെ? അൽ ഖുർആന, ഖുർആനിനെ. എന്തിനു വേണ്ടി? ലിദ്ദിക്കിരി, ഓർമ്മിക്കുന്നതിന്. പിന്നീട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മളോടൊക്കെയാണ് അള്ളാഹു അത് ചോദിക്കുന്നത്. എന്താണ് ഫഹൽ മിം മുദ്ദക്കിർ? ഫഹൽ, അപ്പോൾ ഉണ്ടോ? മിം മുദ്ദക്കിർ, ഓർമ്മിക്കുന്നവരായി വല്ലവരും. ഈ ഒരു സൂറത്തിൽ തന്നെ 6 തവണ ഈ ഒരു ചോദ്യം മാത്രം അള്ളാഹു ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന്റെ പൂർണ്ണാർത്ഥം പറയുകയാണെങ്കിൽ, തീർച്ചയായും ഓർമ്മിക്കുവാൻ വേണ്ടി ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു, എന്നാൽ ഓർമ്മിക്കുന്നവരായി വല്ലവരും ഉണ്ടോ എന്നതാണ് ഈ ഒരു ആയത്തിന്റെ അർത്ഥം. സ്വന്തം നഫ്സിനോട് ആവർത്തിച്ച് ചോദിച്ചു നോക്കുക, ഞാനും നിങ്ങളും ഖുർആനിനെ ഓർമ്മിക്കുന്നവരായി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടോ? അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഖുർആൻ എന്ന സത്യാന്വേഷണ പാതയിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് നാഥൻ ഈ ഒരു വചനത്തിലൂടെ. തീർത്തും ഒരു പ്രത്യേക ആശയമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക താല്പര്യമോ മുൻനിർത്തിക്കൊണ്ടല്ലാതെ ഉറ്റാലോചിക്കുവാനും സത്യാന്വേഷണം തിരയുവാനും വേണ്ടി ഖുർആനിനെ സമീപിക്കുന്നവർക്ക് മനസ്സിലാകാൻ സാധിക്കുന്നതും ബുദ്ധിക്ക് ഗ്രഹിക്കുന്നതുമായ ഉപമകളും ഉപാധികളും പാഠങ്ങളും അള്ളാഹു ഈ ഖുർആനിലൂടെ നമുക്ക് അത് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ അതിന് തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളവർ എത്ര ആളുകളുണ്ട്? തീർത്തും ബുദ്ധിക്ക് ദഹിക്കുന്നതും മനസ്സിന് ഗ്രഹിക്കുവാൻ സാധിക്കുന്നതും കെട്ടിക്കൊടുക്കുമല്ലാത്ത വചനങ്ങളാണ് നാഥൻ ഇതിലൂടെ നമ്മോട് ഉണർത്തിയിട്ടുള്ളത്. അതിനെ തുറന്ന ഹൃദയത്തോടുകൂടി സമീപിച്ചുകൊണ്ട് ഓർമ്മിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് തീർത്തും ഖുർആൻ ജീവിത മാർഗത്തിലൂടെ പുറത്തേക്ക് ദർശിക്കുവാൻ സാധിക്കുന്നതാണ്. എന്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ LTQ മാസ്റ്റേഴ്സ് ക്ലബ് എന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നതിനു ശേഷം ഈ ഒരു പ്രിപ്പയർഡ് സ്പീച്ച് സെഗ്മെന്റിൽ പ്രവേശിക്കുമ്പോൾ ഓരോ ആയത്തിനെയും ഞാൻ തദബ്ബർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ആയത്തിനെ മനസ്സറിഞ്ഞുകൊണ്ട് പഠിക്കുവാനും അതെന്റെ ജീവിതത്തിൽ പകർത്തുവാനും സാധിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ അൽഹംദുലില്ലാ ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്താണ്. നാഥൻ അത് നിലനിർത്തി തരട്ടെ. ആമീൻ. അപ്പോ അത്തരത്തിൽ ഖുർആനിനെ സമീപിച്ചുകൊണ്ട് അതിനെ തുറന്ന ഹൃദയത്തോടെ കൂടി ദർശിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം. ഇനി ഈ ഒരു ഖുർആനിനെ സ്വല്പം അറബി ഭാഷ സിദ്ധിക്കുമ്പോഴേക്കും ഈ ഇത്തരത്തിൽ ഖുർആനിനെ സമീപിച്ചുകൊണ്ട് ഈ വ്യാഖ്യാനങ്ങളും സ്വയം ഇഷ്ടാനുസരണത്തിൽ അതിനെ മാറ്റിയെഴുകുകയും ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവർ തീർത്തും വഴികേടിലേക്കാണ് നയിക്കുന്നത്. അത്തരത്തിലല്ല അള്ളാഹു പറഞ്ഞത്. ഇന്ന് നമുക്ക് ഒരുപാട് മേഖലകളിലൂടെ ഖുർആനെ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ അത് ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഖുർആൻ പഠിക്കുവാനോ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല എന്നത് മറ്റൊരു കാര്യം. അത്തരത്തിൽ ഏത് സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിലും നമ്മുടെ തുറന്ന മനസ്സോടുകൂടി ആ ഒരു ഇഷ്ടത്തോടുകൂടി അത് വായിച്ച് അതിന്റെ ആയത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മാത്രമാണ് അത് ഉപകാരമായി മാറുന്നത്. ഇനി പരിശുദ്ധ ഖുർആൻ സൂറത്തു ദുഹാൻ 58-ാമത് വചനത്തിൽ അള്ളാഹു ഇതേ ഒരു കാര്യം മറ്റൊരു രീതിയിൽ നമ്മളോട് പറയുന്നുണ്ട്. എന്താണത്? ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലഅല്ലഹും യതദക്കറൂൻ. തീർച്ചയായും നാം ഇത് നിന്റെ ഭാഷയിൽ എളുപ്പമാക്കി തന്നിരിക്കുന്നത് ബുദ്ധിമാന്മാർക്ക് അവർക്ക് ഉറ്റാലോചിക്കുവാൻ വേണ്ടിയത്രയെന്ന്. അതെ, ഉറ്റാലോചിക്കുകയും അതിനെ സത്യാന്വേഷണം തിരയുകയും ചെയ്യരുത് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. മറ്റൊരു സൂറത്ത്, സൂറത്തു സ്വാദ് 29-ാമത്തെ വചനം, എന്താണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറു ഉലുൽ അൽബാബ്.
നാം ഈ ഒരു ഗ്രന്ഥം വേദഗ്രന്ഥം നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അനുഗ്രഹീതമാണത്. അതോടുകൂടി പറയുന്നുണ്ട് ലിയദ്ദബ്ബറു ആയാത്തിഹി, അതിന്റെ സൂക്തങ്ങൾ അവർ ഉറ്റാലോചിക്കുവാനും ലിയത്തദക്കർ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർക്ക് ഓർമ്മിക്കുവാനും വേണ്ടി. അത്രേ മനസ്സിലാക്കുക, ആലോചിക്കുക, അതിലേക്ക് ആയത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുക. ഇനി മറ്റൊരാശയത്തിൽ ഇതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആയത്ത് വന്നിരിക്കുന്നത് നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയോട് ശിക്ഷ പറഞ്ഞതിന് ശേഷം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ അള്ളാഹു പറയുന്നത് ചിന്തിക്കുന്ന മറ്റൊരു മാർഗമാണ് ശിക്ഷ എന്ന് പറയുന്നത്. നമ്മളിൽ ഒരു ശിക്ഷ എത്തിച്ചേരുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കും. അപ്പൊ അള്ളാഹു പറയുകയാണ് നിങ്ങൾ ശിക്ഷയിലൂടെ എന്നിലേക്ക് എത്തിച്ചേരാതെ. നമുക്കറിയാം കഠിനമായ ഒന്നാണ് ശിക്ഷ എന്ന് പറയുന്നത്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുവാൻ ഖുർആൻ ലളിതമാക്കി തന്നിട്ടുണ്ട്. അത് പഠിക്കുകയും അത് ഓർമ്മിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് എന്നിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ടാണ് ഖുർആൻ പാരായണത്തിനും അതിന്റെ പഠനത്തിനും അള്ളാഹു വളരെ പ്രാമുഖ്യം നൽകിയത്. നമുക്ക് സുപരിചിതമായ ഹദീസുകളുണ്ട് അല്ലെ. എന്താണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമന്മാർ. അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ എന്ന് പറയുന്നത് ഖുർആനിന്റെ ആളുകളാണ്. അത്തരക്കാരിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരുമാറാകട്ടെ. ആരുണ്ട് എന്ന ചോദ്യത്തിന് ഞാനുണ്ട് എന്ന ഉത്തരം നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.